ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കൈൻഡ് പിക്സൽ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക എങ്കിലെ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സിനിമ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കയറി ഞങ്ങൾ ഇടുന്ന എല്ലാ സിനിമയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇറങ്ങിയ ക്യൂബ് എന്ന സിനിമയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരാൾ ഒരു ക്യൂബ് പോലെ ഇരിക്കുന്ന ഒരു മുറിയിൽ ഉണരുന്നതാണ് കാണിക്കുന്നത് ഈ മുറികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ മുറിയുടെയും മുകളിലും താഴെയും നാല് ചുവരകളിലും നടുഭാഗത്തായി ഓരോ ഡോർ വീതമുള്ള ഒരു മുറിയാണ് നമ്മൾ കാണുന്നത് ഇയാൾ എഴുന്നേറ്റ് ആദ്യം കാണുന്ന ഒരു ഡോർ തുറക്കുന്നു തുറന്നു നോക്കുമ്പോൾ അയാൾ ആയിരിക്കുന്നത് പോലുള്ള വേറൊരു നീല നിറത്തിലുള്ള മറ്റൊരു മുറി കാണുന്നു നിറവ്യത്യാസം ഒഴിച്ചാൽ പ്രത്യക്ഷമായ ഒരു വ്യത്യാസവും ഈ മുറികൾ തമ്മിലില്ല അതടച്ചിട്ട് അയാൾ താഴത്തെ ഡോർ തുറക്കുന്നു അത് ഈ മുറി പോലുള്ള ഒരു ചുമന്ന മുറിയാണ് അതും അടച്ചിട്ട് അയാൾ വേറൊരു മുറി തുറന്നു നോക്കുമ്പോൾ അത് ഒരു ഓറഞ്ച് കളർ മുറിയാണ് എല്ലാ മുറിയും ഒരുപോലെ ഇരിക്കുന്നതിനാൽ അയാൾ ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നു ഒരു നിമിഷം നിശബ്ദമായി എന്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കി നിന്നതിനു ശേഷം അയാൾ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് എന്തോ കടന്നു പോകുന്ന പോലെ ഒരു സ്വരം നമ്മൾ കേൾക്കുന്നു അയാൾ സ്തംഭിച്ചു നിൽക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് അയാളുടെ മുഖത്തും ദേഹത്തുമെല്ലാം വെട്ടയേറ്റത് പോലെ രക്തം ചോരുന്നതാണ് അയാളുടെ ദേഹം കഷ്ണങ്ങളായി മുറിഞ്ഞ് താഴെ വീഴുന്നു അപ്പോഴാണ് അയാളുടെ ദേഹത്തിലൂടെ കടന്നുപോയത് എന്താണ് നമ്മൾ കാണുന്നത് മൂർച്ചയുള്ള ഇരുമ്പ് കമ്പികൾ വരിഞ്ഞു മുറിക്കിയ ഒരു നെറ്റാണ് അയാളുടെ ദേഹത്തിലൂടെ കടന്നുപോയത് അത് മടങ്ങി മുകളിലേക്ക് പോകുന്നു ഇതോടെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു എല്ലാ മുറികളും കാണുമ്പോൾ ഒരുപോലെയാണെങ്കിലും അതിൽ ചില മുറികളിൽ ഓരോ ട്രാപ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു മുറിയിലേക്ക് താഴത്തെ ഡോർ തുറന്ന് ഒരാൾ കയറി വരുന്നതാണ് ഈ കയറി വരുന്നതിന്റെ പേരാണ് ക്വന്റിൻ അവൻ കയറി വരുമ്പോൾ ആ മുറിയിൽ ഒരാൾ ബോധമില്ലാതെ കിടക്കുന്നു അവനാണ് ക്വന്റിൻ അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അവൻ എഴുന്നേൽക്കുന്നില്ല വേറൊരു മുറിയിലേക്കുള്ള ഡോർ അവൻ തുറക്കുന്നു അതൊരു ഓറഞ്ച് കളർ മുറിയാണ് ഉറപ്പില്ലാത്തത് കൊണ്ട് അവൻ അത് അടയ്ക്കുന്നു ഈ മുറികളിൽ ഏതിലാണ് ട്രാപ്പ് ഉള്ളതെന്നും ഏതിലാണ് ഇല്ലാത്തതെന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല ആ മുറി അടച്ച് ഇറങ്ങിയതിന് ശേഷം ക്വന്റിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണർന്നിരിക്കുന്നു അപ്പോൾ ഇരുവരും ഒരു സ്വരം കേൾക്കുന്നു അതെന്താണെന്ന് നോക്കുമ്പോൾ ഒരു ഡോർ അപ്പുറത്തു നിന്നും തുറക്കുകയാണ് ക്വന്റിൻ അതിനടുത്തെന്ന് അതിലൂടെ വരുന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അതെന്താണെങ്കിലും അതിനെ അറ്റാക്ക് ചെയ്യാനായി റെഡിയായി നിൽക്കുന്നു തുറന്ന് അതിലൂടെ വരുന്നത് ഒരു സ്ത്രീയാണ് ആളെ കണ്ടതും ക്വന്റിൻ അവളെ വലിച്ച് മുറിയിലേക്കിട്ട് ഇടിക്കാൻ ഓങ്ങുന്നു അവൾ നിലവിളിക്കുന്നു ക്വന്റിൻ പെട്ടെന്ന് പുറകോട്ട് മാറി സോറി പറയുന്നു അവളുടെ പേരാണ് ഹെലൻ ഞാൻ നിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് ആശ്വസിപ്പിക്കുന്നു അപ്പോൾ തന്നെ അവർ മൂന്ന് പേരും വേറൊരു മുറിയിൽ നിന്നും ഒരു സ്വരം കേൾക്കുന്നു ഒരു പെണ്ണിന്റെ സ്വരം എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ് വിളിച്ചു കരയുന്നു ക്വന്റിൻ ആ ശബ്ദം കേൾക്കുന്ന ചോറിലെ ഡോർ ഓർക്കുന്നു അപ്പോൾ അവൻ തുറന്നു നോക്കുന്ന മുറിയുടെ അപ്പുറത്തെ മുറിയിൽ നിന്നും ഒരു പെണ്ണ് ആ മുറിയിലേക്ക് കയറി വരുന്നവൻ കാണുന്നു പെട്ടെന്ന് അവളോട് നിൽക്കാൻ അവൾ പറയുന്നു അവൾ പേടിച്ച് പെട്ടെന്ന് ഷോക്കായി നിന്നു പോകുന്നു എന്താണ് കാര്യമെന്ന് അവൾ കറിഞ്ഞുകൂടാ ഇപ്പോ കുഴപ്പമില്ലാതെ പറഞ്ഞ് ക്വന്റിൻ ആ മുറിയിലേക്ക് ഇറങ്ങുന്നു കുഴപ്പമില്ലാന്ന് ഉറപ്പുവരുത്തനു ശേഷം അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരായിരുന്ന മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ക്വന്റിൻ അവളോട് ശാന്തമാൻ പറയുന്നു അപ്പോൾ ഹെലൻ ആ മുറിയിൽ എന്തായിരുന്നു ചോദിക്കുന്നു അപ്പോൾ മുകളിലത്തെ മുറി തുറന്ന് അത്യാവശ്യം പ്രായമായ ഒരു മനുഷ്യൻ ഇറങ്ങി വരുന്നു അപ്പോൾ ക്വന്റിൻ പറയുന്നു നമുക്കിങ്ങനെ വെറുതെ മുറികളിൽ നിന്ന് മുറികളിലേക്ക് കയറി ഇറങ്ങി നടക്കാൻ സാധിക്കുകയില്ല എന്ന് അതെന്താണെന്ന് ഹെലൻ ചോദിക്കുമ്പോൾ അവൻ പറയുന്നു പല മുറികളിലും ട്രാപ്പുകളുണ്ട് ഞാൻ ഒരു മുറിയിലേക്ക് നോക്കിയപ്പോൾ എന്തോ ഒന്ന് എന്റെ തലവെട്ടുന്നതിൽ നിന്നും ഞാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്ന് ക്വന്റിൻ പറയുന്നു രണ്ടാമത് ആ മുറിയിലേക്ക് കയറി വന്ന പെണ്ണിന്റെ പേര് ലീവൻ എന്നാണ് ലീവൻ ആകെ പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് ക്വെന്റിനെ കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ആൾ അയാളുടെ പേര് റെനസ് എന്നാണ് എന്നാൽ റെൻ റെന്നാണ് യഥാർത്ഥ ഉച്ചരണം റെൻ അവിടെ ഇരുന്ന് തന്റെ ഒരു ഷൂ അഴിക്കുന്നു പക്ഷെ ഈ സമയത്ത് വെറുത്ത് മാത്രം നിശബ്ദനായിരിക്കുന്നു എന്ത് പറ്റിയെന്ന് ഹെലൻ ചോദിക്കുമ്പോൾ എന്റെ തല എവിടെയോ ഇടിച്ചു എന്ന് വെറുത്ത് പറയുന്നു അപ്പോൾ ഹെലൻ താനൊരു ഡോക്ടറാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്നു എന്നിട്ട് ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നു അപ്പോൾ റെൻ എന്തിനാണ് ഷൂ ഉരിയതെന്ന് ക്വെന്റിൻ അവനോട് ചോദിക്കുന്നു റെൻ അതിലൊരു വാതിൽ തുറന്ന് ക്വന്റിൻ ചോദിക്കുന്നതൊന്നും കാര്യമാക്കാതെ തന്റെ ഷൂ ലേസിൽ പിടിച്ച് ആ മുറിയിലേക്ക് എറിഞ്ഞു നോക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു കുഴൽ പുറത്തു വന്ന് ആ ഷൂവിനെ കത്തിക്കുന്നു ആ ഷൂ തിരിച്ചു വലിച്ചെടുത്ത് അവരെ കാണിച്ചുകൊണ്ട് റെൻ പറയുന്നു പിറ്റുകളിൽ ചലനം ഡിറ്റക്ട് ചെയ്യുന്ന സെൻസറുകൾ വെച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കാൻ പാടാണെന്ന് റെൻ അടുത്ത മുറി തുറക്കാൻ പോകുമ്പോഴേക്കും ക്വന്റിൻ അവനെ തടഞ്ഞിട്ട് എല്ലാവരോടുമായി ചോദിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് അപ്പോൾ ഹെലൻ പറയുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവിടെ നിന്ന് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയി അതിനുശേഷം എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് ലെവിനോട് ചോദിക്കുന്നു അവൾ ബെഡിൽ പോയി കടന്നതേയുള്ളൂ അതുമാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ ഇതുപോലെ ആർക്കും തന്നെ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് ഓർമ്മയില്ല ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടാൻ തുടങ്ങുന്നു അപ്പോൾ ക്വെന്റിൻ റെന്നിനോട് ചോദിക്കുന്നു നീ എന്ത് പറയുന്നുവെന്ന് നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെറുതെ ഇരുന്നുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് ഞാനൊരു സ്ട്രേറ്റ് ലൈൻ പിടിച്ചുകൊണ്ട് ഇതിന്റെ അറ്റം കണ്ടുപിടിക്കുന്നതുവരെ പോയിക്കൊണ്ടിരിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് െന്ന് പറയുന്നു അതിനോട് ഞാനും യോജിക്കുന്നുവെന്ന് ക്വന്റിൻ പറയുന്നു നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ പോരെയെന്ന് ലെവിൻ ചോദിക്കുന്നു അപ്പോൾ ക്വന്റിൻ പറയുന്നു നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇതിനകത്തേക്ക് ഒരു വഴിയുണ്ടെങ്കിൽ പുറത്തേക്കും വഴിയുണ്ടാകും അതുകൊണ്ട് ഷൂ അറിഞ്ഞ് പരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഓരോ മുറിയിലേക്ക് പോകാം എന്ന് ക്വന്റിൻ പറയുന്നു ഹെലൻ സമ്മതിക്കുന്നു ക്വന്റിൻ വെർത്തിനോട് ചോദിക്കുമ്പോൾ ഇത് അത്ര സിമ്പിൾ ആവാൻ സാധ്യതയില്ല എന്ന് വെർത്ത് പറയുന്നു അത് റെന്നിനും സമ്മതിക്കുന്നു റെൻ പറയുന്നു എനിക്ക് തോന്നുന്നത് നമ്മളെ ആരോ വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് അതുകൊണ്ട് ഇത് അത്ര സിമ്പിൾ ആയിരിക്കില്ല എന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്ന് റെൻ പറയുന്നു രവിൻ പേടിച്ചിരിക്കുമ്പോൾ ക്വന്റിൻ അവളെ ആശ്വസിപ്പിക്കുന്നു ഞാനൊരു പോലീസ്കാരനാണ് എന്ന് പറയുന്നു ക്വന്റിൻ സത്യത്തിൽ ഒരു പോലീസ്കാരനാണ് അവന് മൂന്ന് കുട്ടികളുണ്ട് ഭാര്യ ഡിവോഴ്സായിപ്പോയി ഏതായാലും പ്ലാൻ പ്ലാനനുസരിച്ച് അവർ പോകാൻ തീരുമാനിക്കുന്നു റെൻ ഒരു ഡോർ തുറന്ന് തന്റെ ഷൂ അതിലേക്ക് എറിയുന്നു ഷൂവിനൊന്നും സംഭവിക്കുന്നില്ല ആ റൂം ക്ലിയർ ആണെന്ന് റെൻ കൺഫേം ചെയ്യുന്നു അവരെല്ലാവരും ഒരുമിച്ച് ആ മുറിയിലേക്ക് പോകുന്നു അങ്ങനെ ഒന്ന് രണ്ട് മുറികൾ അവർ കടന്നു പോകുന്നു അങ്ങനെ അവരൊരു പച്ച മുറിയിലെത്തുമ്പോൾ റൈൻ ഒരു ശബ്ദം കേൾക്കുന്നു എന്തോ ചലിക്കുന്ന ശബ്ദമാണ് വലിയ മുഴക്കം പോലെ കേൾക്കാം പക്ഷെ ഈ മുറിയിൽ ആ സ്വരം ഒത്തിരി അടുത്തു നിന്ന് വന്ന പോലെ ഉണ്ടായിരുന്നു അതൊരു മെക്കാനിക്കൽ സൗണ്ട് ആണെന്ന് റെൻ പറയുന്നു ഒരേ സമയക്രമത്തിൽ ഇടവിട്ടിടവിട്ടാണ് ആ ശബ്ദം വരുന്നതെന്ന് റെൻ ശ്രദ്ധിക്കുന്നു ആ മുറിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ലെവിനും ഒരു കാര്യം ശ്രദ്ധിക്കുന്നു ഓരോ ഡോറിനകത്തും മൂന്നക്കങ്ങൾ വീതമുള്ള മൂന്ന് നമ്പറുകൾ എഴുതിയിട്ടുണ്ട് അത് റൂം നമ്പറുകളാണെന്ന് ലെവിൻ പറയുന്നു അപ്പോൾ വേർക്ക് ഒരു തമാശ പോലെ അപ്പോൾ ഇതിനകത്ത് അഞ്ഞൂറ്റി അറുപത്തി ആറ് മില്യൺ റൂമുകളധികം ഉണ്ടല്ലേ എന്ന് പറയുന്നു അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ഹെലൻ പറയുന്നു അവൾ ഒരു ഡോക്ടർ ആയത് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ മൂന്ന് ദിവസത്തോളം നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കും അതിനുശേഷം നമ്മൾ എല്ലാവരും കുഴയും എന്ന് ഹെലൻ പറയുന്നു അങ്ങനെ ഹെലൻ തുടർന്നുകൊണ്ട് ഈ സമയത്തിനുള്ളിൽ ശരീരത്തിന് സംഭവിക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളും പറയുന്നു അപ്പോൾ റെൻ അവളുടെ ഉടുപ്പിൽ നിന്നും ഒരു ബട്ടൺ പൊട്ടിച്ച് അവൾ കൊടുത്തിട്ട് അത് വായിലിടാൻ പറയുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വായൽ തുപ്പൽ നിറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ എന്ന് പറയുന്നു അതൊരു സർവൈവൽ ട്രിക്കാണ് അങ്ങനെ പോയി പോയി ഒരു ചുവന്ന മുറിയിലേക്ക് ഷൂ എറിയുന്നു ഷൂവിനൊന്നും സംഭവിക്കുന്നില്ല പക്ഷേ റൻ ഈ മുറിയിലെ എയർ ഡ്രൈ ആണെന്ന് പറയുന്നു ആ മുറി സേഫ് അല്ലേ എന്ന് ക്വന്റിൻ ചോദിക്കുന്നതിന് അവിടെ മോളിക്കുലാർ കെമിക്കൽ സെൻസർ ഉണ്ടാകുമെന്ന് റൻ പറയുന്നു അപ്പോൾ ഷൂവിന് എന്താണെന്നും സംഭവിക്കാത്തതെന്ന് ക്വന്റിൻ ചോദിക്കുന്നു അതിന് കാരണം ഷൂവിന് ജീവനില്ല ത്വക്കിൽ നിന്നും വിസർജിക്കപ്പെടുന്ന ഹൈഡ്രജൻ സൾഫൈഡ് എന്ന കെമിക്കൽ ഡിറ്റക്ട് ചെയ്യാൻ ആ സെൻസറിന്റെ കഴിവുണ്ടാകും അങ്ങനെ ആ ട്രാപ്പ് ഓൺ ആകാം എന്ന് പറയുന്നു ക്വന്റിൻ തനിക്ക് എങ്ങനെയാണ് സെൻസറുകളെ കുറിച്ച് ഇത്ര നല്ല അറിവുള്ളതെന്ന് ചോദിക്കുന്നു റൻസ് എന്നാണ് അയാളുടെ പേര് എന്ന് കരുതിയിരുന്ന ക്വന്റിനോട് എന്റെ പേര് റെൻ എന്നാണെന്ന് അയാൾ തിരുത്തുന്നു അത് ഫ്രഞ്ച് ആണെന്ന് പറയുന്നു അപ്പോഴാണ് ക്വന്റിൻ പെട്ടെന്ന് ഓർക്കുന്നത് ആ പേര് അത്യാവശ്യം ഫേമസ് ആണ് പുള്ളി സത്യത്തിൽ ഒരു സെൻസർ എക്സ്പെർട്ട് ആവാൻ കാരണമുണ്ട് ഈ റെൻ ഒരു എസ്കേപ്പ് ആർട്ടിസ്റ്റ് ആണ് ഏഴ് ജയിലുകളിലെ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ചെയ്ത് പുള്ളി അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് അയാൾക്ക് അവരെ രക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു ഇത്രയും നേരവും ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുവന്നത് നിങ്ങളുടെ ഷൂസ് തന്നുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കാൻ ാണ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ പണ്ടയോടൊന്ന് രക്ഷപ്പെട്ടതിന് എന്ന് പറയുന്നു സംസാരവും ബ്ലസ്സിംഗും ഒന്നും ആവശ്യമില്ല നമ്മുടെ മുമ്പിൽ എന്താണെന്ന് നമ്മൾ നോക്കി മുൻപോട്ട് തന്നെ പോകുന്നു ഇത് പറഞ്ഞുകൊണ്ട് താൻ ഷൂ അറിഞ്ഞ് ടെസ്റ്റ് ചെയ്ത ഒരു നീലമുറിയിലേക്ക് അയാൾ കയറുന്നു അവിടെ പ്രശ്നമൊന്നും അയാൾ കണ്ടില്ല പക്ഷെ കയറിക്കഴിഞ്ഞതിനു ശേഷമാണ് ഒരു പൈപ്പ് വന്ന് അയാളുടെ മുഖത്തേക്ക് എന്തോ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്യുന്നു അയാൾ അയാടം നിലവിളിക്കുന്നു ആ കഥക് തനി അടയുന്നു എല്ലാവരും പേടിക്കുന്നു എന്നാൽ ക്വന്റിൻ പെട്ടെന്ന് തന്നെ ആ ഡോർ തുറക്കുന്നു അപ്പോൾ അയാൾ അതിലൂടെ മുഖം ഉരുകി അവതോട്ട് വരുന്നു വിരൂപമായ മുഖം കണ്ട് ഹെലനും ലെവനും നിലവിളിക്കുന്നു അത് ആസിഡ് ആയിരുന്നു രണ്ടു മുഖം മുഴുവനും ഒഴുകിപ്പോയി അയാൾ മരിച്ചു ക്വന്റിൻ അയാളെ പരിഹസിച്ചുകൊണ്ട് അതിന് വെല്ലം ഇലക്ട്രോ കെമിക്കൽ രോഗമായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം പുള്ളിക്ക് അത് മിസ്സായത് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു വലിയ എസ്കേപ്പ് ആർട്ടിസ്റ്റ് ആണ് പോലും എന്ന് ക്വന്റിൻ പറയുന്നു എന്തിനായിരിക്കാം അവൾ നമ്മളെ ഇവിടെ ആക്കിയതെന്ന് ഹെലൻ ചിന്തിക്കുന്നു നമ്മളെ ശിക്ഷിക്കാൻ നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവൾ വിചാരിക്കുന്നു എന്നാൽ ക്വന്റിൻ വെറുതെ അതൊന്നും ഓർത്ത് തലവുണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നു നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാകുന്നു അതുകൊണ്ടായിരിക്കാം നമ്മളെവിടെ ഒരുമിച്ചിട്ടിരിക്കുന്നതെന്ന് ക്വന്റിൻ പറയുന്നു നിങ്ങളൊരു ഡോക്ടറാണ് നിങ്ങളെവിടെ ആക്കിയതിന് എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കാം എന്ന് അവൻ പറയുന്നു അങ്ങനെ ഇരിക്കുന്ന ക്വന്റിൻ ലെവിനോട് ചോദിക്കുന്നു നീ എന്താണ് അപ്പോൾ അവൾ പറയുന്നു ഞാൻ വെറും ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ് എനിക്കിവിടെ ആയിരിക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല എന്നവൾ പറയുന്നു വെറുത്താണെങ്കിൽ വെറും ഒരു ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ സ്റ്റാഫ് പുള്ളിയുടെ ജീവിതത്തിലും പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല ക്വന്റിൻ പോലീസുകാരനാണെന്ന് നമുക്കറിയാം പക്ഷേ വെറുത്തൊരു വല്ലാത്ത മനോഭാവത്തിലാണ് ഇരിക്കുന്നത് അവൻ ഇതിനോടും ഒന്നിനോടും ഒരു താല്പര്യമില്ലാതിരിക്കുന്നു അപ്പോൾ ക്വന്റിൻ ലെവിൻ്റെ ഗ്ലാസ്സസ് എടുത്ത് നോക്കുന്നു എന്നിട്ട് പറയുന്നു ഇതില്ലാതെയും നിനക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് അത് വായിക്കാനാണെന്ന് അവൾ പറയുന്നു അപ്പോൾ നമ്മുടെയെല്ലാം ജ്വല്ലറി അവർ എടുത്തു മാറ്റി പക്ഷെ നിനക്ക് മാത്രം ഈ ഗ്ലാസ് അവർ അവശേഷിപ്പിച്ചെങ്കിൽ അതിനെന്തോ കാരണമുണ്ട് എന്ന് ക്വന്റിൻ പറയുന്നു അവൻ ഒരു ഡോർ തുറന്ന് അതിലെ സീരിയൽ നമ്പർ നോക്കുന്നു എന്നിട്ട് ലെവിനോട് നീ എന്താണ് സ്കൂളിൽ ചെയ്യുന്നതെന്ന് പറയുന്നു കണക്ക് അറിയോ എന്ന് ചോദിക്കുന്നു അവൾക്കറിയാമെന്ന് പറയുമ്പോൾ കണ്ണാടി അവൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്ന് ചോദിക്കുന്നു അവൾ ഒരു നമ്പർ നോക്കുന്നു എന്നിട്ട് പെട്ടെന്ന് പോയി അടുത്ത ഡോർ തുറന്ന് ആ നമ്പർ നോക്കുന്നു അവൾ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുന്നു ആ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് പ്രൈം നമ്പർ ആണെങ്കിൽ ആ റൂം സേഫ് ആണെന്ന് അവൾ പ്രഖ്യാപിക്കുന്നു പ്രൈം നമ്പർ എന്നാൽ ആ സംഖ്യയ്ക്ക് രണ്ട് ഗുണിതം മാത്രമേ ഉള്ളൂ ഒന്നും ആ നമ്പർ തന്നെയും ഇത് അവൾക്ക് മനസ്സിലാവാൻ കാരണം കഴിഞ്ഞ സേഫ് ആയിരുന്ന മുറികളിലെല്ലാം സംഖ്യകൾ പ്രൈം നമ്പറുകളായിരുന്നു അവൾക്കത് ഓർത്തിരിക്കാനുള്ള കഴിവുണ്ടെന്ന് അറിയുന്ന ഹെലൻ വിസ്മയിക്കുന്നു അവൾ ഒരു ഡോർ തുറന്നിട്ട് അതിലെ നമ്പറുകൾ നോക്കുന്നു ഒന്നും പ്രൈം നമ്പർ അല്ലെന്ന് മനസ്സിലാക്കി അതൊരു ണെന്ന് അവൾ പറയുന്നു അവളുടെ കഴിവിനെ ക്വന്റിൻ അഭിനന്ദിക്കുന്നു അങ്ങനെ അവൾ ഒരു മുറി തുറന്ന് അതിലെ നമ്പറുകൾ വായിക്കുന്നു അത് സേഫ് ആണെന്ന് അവൾ കണക്ക് എന്നിട്ട് അതിൻ്റെ അകത്ത് കയറി പരീക്ഷിക്കുന്നു ആ മുറി സേഫ് ആണെന്ന് അവൾ കാണുന്നു അവൾ അത്യധികം സന്തോഷിക്കുന്നു അങ്ങനെ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് അവർ കുറേയേറെ മുറികൾ കടന്നു പോകുന്നു അങ്ങനെ അവർ മുറികൾ കടന്നു പോയിക്കൊണ്ടിരിക്കെ ക്വന്റിന് ലെവിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങുന്നു എന്നാൽ വെറുത്തിന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു പന്തികേട് കേട് തോന്നുന്നു അങ്ങനെ ഒരു മുറിയിലെത്തുമ്പോൾ നാല് ചൂരുകളും അടിയിൽ ഡോറും എല്ലാം ട്രാപ്ഡ് ആണെന്ന് ലെവൻ കണക്കുകൂട്ടുന്നു ഇനി മുകളിൽ ഒരു ഡോറുണ്ട് ഈ ഡോറുകൾക്കെല്ലാം ഇടയിലൂടെ ഏണി പോലെ ഒന്നുണ്ട് അത് പിടിച്ചുകൊണ്ട് മുകളിൽ വരെ കയറി ചെല്ലാൻ സാധിക്കും ലെവൻ ക്വന്റിനോട് മുകളിലെത്തെ മുറിയുടെ നമ്പർ വായിച്ച് കേൾപ്പിക്കാൻ പറയുന്നു ക്വന്റിൻ ആ തുറക്കാൻ നോക്കുമ്പോൾ അത് സ്റ്റക്കായിരിക്കുകയാണെന്ന് കാണുന്നു എന്നാലും അവൻ ആ തുറക്കുമ്പോഴേക്കും മുകളിൽ നിന്നൊരുത്തൻ താഴേക്ക് വീഴുന്നു അവൻ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ താഴേക്ക് വീണവൻ എഴുന്നേറ്റിരുന്ന് മുറി നോക്കിയിട്ട് ഈ മുറി പച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭിത്തിയിൽ തലയിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ മുറി പച്ചയാണ് അപ്പോൾ ഹെലൻ വന്ന് അവനെ അതിൽ നിന്നും തടയുന്നു അപ്പോൾ അവൻ പറയുന്നു ഈ മുറി പച്ചയാണ് എനിക്ക് നീലമുറിയിൽ പോയാൽ മതിയെന്ന് അവൻ ഒരു മാനസിക വൈകല്യമുള്ളവനാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു അവൻ എങ്ങനെയാണ് സർവൈവ് ചെയ്തതെന്ന് അവർ വിസ്മയിക്കുന്നു ഇവന്റെ പേര് കസാൻ എന്നാണ് എന്തായാലും മുകളിലത്തെ മുറി സേഫ് ആണെന്ന് ക്വൻറ്റിൻ കൺഫേം ചെയ്യുന്നു കാരണം കസാൻ ആ മുറിയിലാണ് ഉണ്ടായിരുന്നത് അവനൊന്നും സംഭവിച്ചില്ലെങ്കിൽ ആ മുറി സേഫ് ആണ് അങ്ങനെ അവർ തുടർന്ന് മുറികളിൽ നിന്ന് മുറികളിലേക്ക് കടന്നു പോകുന്നു അങ്ങനെ ഒരു ഓറഞ്ച് മുറിയിൽ നിന്നും ഡോർ തുറന്ന് ലെവിൻ സേഫ് ആണെന്ന് കൺഫേം ചെയ്തിട്ട് ഹെലൻ അതിലൂടെ ആദ്യം കയറി പോകുമ്പോൾ അവൾ ഒരു ചുവന്ന മുറിയിലേക്ക് ഇറങ്ങുന്നു പെട്ടെന്ന് അവൾക്ക് ശ്വാസം മുട്ടുന്നു എന്തോ ഗ്യാസ് വെച്ചുള്ള ട്രാപ്പായിരിക്കാമെന്ന് കരുതി പെട്ടെന്ന് അവർ പേടിക്കുന്നു അവളോട് തിരിച്ച് കയറാൻ പറയുന്നു പക്ഷേ അവൾ അവളുടെ ബട്ടൺ വിഴുങ്ങിയതാണ് അവളത് വിഴുങ്ങിയിട്ട് ഓക്കെ ആവുന്നു അവരെല്ലാം ആശ്വസിക്കുന്നു കസാൻ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കസാൻ നിലവിളിയുടെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവനെ ഹെലനാണ് ഇപ്പോൾ കയറി കൊണ്ടിരിക്കുന്നത് ഹെലൻ അവനെയും കൂട്ടിക്കൊണ്ടു വരുന്നു അടുത്ത മുറിയിലേക്ക് ലെവനും വെറുത്തും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുറി സേഫ് െന്ന് വെറു പറയുന്നു അപ്പോൾ ലെവനും വായിക്കുന്നു അവളും അത് സേഫ് ആണെന്ന് കൺഫേം ചെയ്യുന്നു അങ്ങനെ ആ മുറിയിലേക്ക് ഇറങ്ങുന്നു പെട്ടെന്ന് അവനോട് നിൽക്കാൻ പറയുന്നു നിന്റെ മുമ്പിലേക്ക് ശ്രദ്ധിക്കാൻ പറയുന്നു അവൾ നോക്കുമ്പോൾ വരിഞ്ഞു മുറിക്കിരിക്കുന്ന ഇരുമ്പ് നൂലുകൾ അവന്റെ ചുറ്റും തിരിഞ്ഞ് പിരിയുന്നു അതിനിടയിൽ പെട്ടിരുന്നെങ്കിൽ അവൻ തുണ്ടങ്ങളായി പോയിൻ്റെ അവൻ അതിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നു അവൻറെ കാലിന് മുറിവേൽക്കുന്നു അവൻ തിരിച്ചു കയറുന്നു അപ്പോൾ ഹെലൻ അവിടേക്ക് വരുന്നു കസാൻ നെൽവിളിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുത്തിനോട് അവനെ പോയി കൂട്ടിക്കൊണ്ടുവരാൻ ഹെലൻ പറയുന്നു അവൻ പോകുന്ന സമയത്ത് എനിക്ക് അവനെ കുറിച്ച് നേരത്തെ സംശയം ഉണ്ടായിരുന്നുവെന്ന് ക്വന്റിൻ ഹെലിനോടും ലെവിനോടും പറയുന്നു അവൻ ആ ട്രാപ്പുകളെ കുറിച്ച് അറിയാമായിരുന്നുവെന്ന് ക്വന്റിൻ പറയുന്നു അപ്പോൾ ലെവിൻ പക്ഷെ ഞാനത് കണക്കുകൂട്ടിയതാണ് എനിക്കും തെറ്റുപറ്റിയെന്ന് പറയുന്നു നമ്മളുടെ നമ്പർ സിസ്റ്റം ഫെയിലായി എന്ന് അവൾ പറയുന്നു എന്നാൽ ക്വന്റിൻ അങ്ങനെയല്ല അവന് ആ ട്രാപ്പിനെ കുറിച്ച് നന്നായി അറിയാമായിരുന്നുവെന്ന് ഉറപ്പിച്ചു പറയുന്നു അവനൊരു വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് വെച്ച് അവനെ സംശയിക്കേണ്ട കാര്യമില്ലെന്നാണ് ആ പെണ്ണുങ്ങളുടെ അഭിപ്രായം കസാനിനെ ഈ ചുമന്ന മുറിയിലേക്ക് വേർത്ത് വരുന്നു പക്ഷേ കസാനിന് ചുമന്ന മുറികൾ ഇഷ്ടമായി നമ്പേഴ്സ് ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ലെവൻ പറയുന്നു എന്നാൽ വെറുത്ത് അതിനൊരു പക്ഷേ ഒരർത്ഥവും ഇല്ലായിരിക്കുമെന്ന് തിരികിയിരിക്കുന്നു പക്ഷെ ലെവൻ പറയുന്നു ഇതുവരെ അത് വർക്ക് ചെയ്തു അതുകൊണ്ട് അതിൽ എന്തോ കാര്യമുണ്ട് എന്ന് പറയുന്നു പക്ഷേ എല്ലാവർക്കും കുറച്ച് റെസ്റ്റ് ആവശ്യമാണ് ഈ സമയം ലെവിൻ ആ നമ്പറുകളുടെ രഹസ്യം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കസാൻ ആ മുറിയുടെ ഒരു മൂലയ്ക്ക് മൂത്രം ഇതൊന്നും ക്വന്റിന് ഇഷ്ടപ്പെടുന്നില്ല അത് കണ്ട് ചിരിക്കുന്നത് കണ്ടിട്ട് നിനക്ക് ഇതെല്ലാം തമാശയായി തോന്നുന്നുണ്ടല്ലേ എന്ന് ക്വന്റിൻ ചോദിക്കുന്നു ക്വന്റിൻ വെറുത്തുമായി തർക്കത്തിൽ ഏർപ്പെടുന്നു സ്വഭാവത്തിൽ പന്തികീഴുണ്ടെന്ന് ക്വന്റിൻ ചൂണ്ടിക്കാട്ടുന്നു എന്നിട്ട് ഒരു റൂം തുറന്നിട്ട് ഈ മുറിയിലൂടെ നീ ആദ്യം കയറി കാണിക്കാൻ പറയുന്നു പക്ഷെ വെറുത്ത് ചിന്തിക്കുന്നത് അങ്ങനെയല്ല ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല എന്ന് വെറുത്ത് സ്ഥിരീകരിക്കുന്നു നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് ക്വന്റീൻ പറയുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് വഴിയില്ലെന്ന് വെറുത്ത് തിരിച്ചു പറയുന്നു അപ്പോൾ എല്ലാവരും ചുറ്റിക്കൂടി അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നു നീ ആരാണ് എന്നോട് ചോദിക്കുന്നു അപ്പോൾ അവൻ പറയുന്നു ഇതിന്റെ പുറത്തെ ഷെൽ ഞാനാണ് ഡിസൈൻ ചെയ്തതെന്ന് അവൻ പറയുന്നു ഇവൻ ഓഫീസിലായിരുന്ന പ്പോൾ ഇവനൊരു കോൺട്രാക്ട് കിട്ടിയിരുന്നു അകത്തൊന്നുമില്ലാത്ത ഒരു വലിയ ക്യൂബ് ഉണ്ടാക്കാനാണ് അവനെ ഏൽപ്പിച്ചിരുന്നത് അതെന്തിനു വേണ്ടിയാണെന്നോ ഒന്നും അതിന്റെ നിർമ്മാതാക്കൾ അവരെ അറിയിച്ചില്ല ഓരോരുത്തർക്കും ഓരോ ജോലിയാണ് ഏൽപ്പിച്ചത് ഇവനെ ഏൽപ്പിച്ചത് പുറത്തെ ക്യൂബ് ഉണ്ടാക്കാൻ അകത്തെ മുറികൾ വേറെ ആൾക്കാരെ ട്രാപ്പുകൾ വേറെ ആൾക്കാരെ അങ്ങനെ ഇതെന്തിനു വേണ്ടിയാണെന്ന് ആർക്കും മനസ്സിലാവാത്ത വിധം അവർ ഇതുണ്ടാക്കി ആരാണ് അവരെ ഏൽപ്പിച്ചതെന്നോ എന്തിനു വേണ്ടിയാണെന്നോ ഒന്നും ആരും ചോദിച്ചില്ല കാരണം ഇതവർ എത്ര നാൾ നീട്ടിയിട്ടും ജോലി ഏൽപ്പിച്ചവർക്ക് പരാതിയും ഉണ്ടായില്ല അവർക്ക് നല്ല ശമ്പളം മാസം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അവർ അതൊന്നും അന്വേഷിക്കാൻ പോയില്ല ഇതിന്റെ പുറകിൽ എന്തോ ഗവൺമെന്റിന്റെ കോൺസ്പിറസി ഉണ്ടെന്ന് ഹെലൻ വിശ്വസിക്കുന്നു പക്ഷേ വെറുത്ത് അവളെ തിരുത്തുന്നു ഒരു ഭരണകൂടത്തിനും ഇതിൽ പങ്കുവില്ല വെറുത്ത് പറയുന്നു നമ്മളെ വാച്ച് ചെയ്യുന്ന ആരുമില്ല ഇത് അവരെല്ലാം ഉണ്ടാക്കിയിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു സംഭവമാണ് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നില്ല ഈ സിനിമയുടെ റിവ്യൂ അത്യാവശ്യം ലോങ് ആയതുകൊണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പാർട്ട് ടൂറെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ബായ്